ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിഷയപ്രിയമുള്ളവരെ, ജവമാല മാസത്തിൻ്റെ അവസാന നിമിഷങ്ങളിലാണ് നാം ഓരോരുത്തരും. യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം 25-26 തിരുവചനങ്ങളെ, കാൽവരിയാണ് രംഗം. മുറിവേറ്റ് ക്രൂശിതൻ, ഒന്ന് ആണികളിൽ തറയ്ക്കപ്പെട്ടവൻ, തൻ്റെ മകനെ നോക്കി വിങ്ങുന്ന മനസ്സുമായി നിൽക്കുന്ന ഒരു മറിയം, അമ്മ മറിയം അവിടെയുണ്ട്. തൻ്റെ മകൻ്റെ മുറിവേറ്റ ശരീരത്തിലേക്ക് നോക്കി, മുറിവേറ്റ് കിടക്കുന്ന ആ മനസ്സിലേക്ക് നോക്കി, ഒഴുകിയിറങ്ങുന്ന ആ രക്തത്തുള്ളികൾ ഈ ലോകത്തിൻ്റെ പാപപരിഹാരമാണെന്ന് കണ്ട് അതിനെ ഓർത്ത് ധ്യാനിച്ച് കുരിശിൻ്റെ ചുവട് നിൽക്കുന്ന ഒരമ്മ മറിയമുണ്ട്. അത് നിൽക്കുമ്പോൾ സ്നേഹിക്കുന്ന ശിഷ്യനിൽ നിന്നും അമ്മ മറിയം കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കുരിശിൻ്റെ വഴികളിൽ നാം ഓരോരുത്തരും ധ്യാനിക്കുന്ന ഒരു വചനഭാഗം, ഒരു പ്രാർത്ഥനയാണത്. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിത കർത്താവ്, തിരുമുറവുകൾ എൻ്റെ ഹൃദയത്തിൽ ഒന്ന് പതിപ്പിച്ചുറപ്പിക്കണേ. അമ്മ മറിയം കേൾക്കുവാൻ ആഗ്രഹിച്ച, സ്നേഹിക്കുന്ന ശിഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നും അധരത്തിൽ നിന്നും കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അമ്മ മറിയമേ, നിന്റെ പ്രിയസുതൻ്റെ ക്രൂശിതനായ യേശുക്രിസ്തുവിൻ്റെ തിരുമുറവുകൾ എൻ്റെ ചങ്കിൽ ഒന്ന് പതിപ്പിച്ചുറപ്പിക്കണമേ. വലതു നോയമ്പിൽ 50 ദിനങ്ങളും ചൊല്ലിപ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണല്ലോ അതൊക്കെ. കുരിശിൻ്റെ വഴിയിൽ 14 സ്ഥലങ്ങളിലും ആവർത്തി ചൊല്ലി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ ക്രിസ്തു ശിഷ്യൻ്റെയും നെഞ്ചിൽ പതിയപ്പെടേണ്ട തിരുമുറിവുകളെക്കുറിച്ച് നാം ഓരോരുത്തരും ധ്യാനിക്കാറുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ക്രൂശിതരുടെ കണ്ണുകൾ രണ്ടുപേരെ തിരയുകയാണ്. സ്നേഹിക്കുന്ന ശിഷ്യനും തനിക്ക് ജന്മം നൽകിയ മറിയം അമ്മയും. അവിടെ നിന്നുകൊണ്ട് തിരയുമ്പോൾ വേറെ ആരെയും ആ കുരിശിൻ്റെ ചുടിൽ യേശു കാണുവാൻ ആഗ്രഹിച്ചില്ല. രണ്ടുപേരിൽ യേശുവിൻ്റെ കണ്ണിലുടക്കി സ്നേഹിച്ച് തനിക്ക് ജന്മം നൽകിയ അമ്മയും, ആ സ്നേഹിച്ച് കൂടെ കൊണ്ടു നടന്ന ശിഷ്യനും. ആ ശിഷ്യൻ്റെ ഉള്ളിൽ നിന്ന് യേശു കേൾക്കുവാൻ ആഗ്രഹിച്ചത് ഇതാകായിരിക്കാം. ആ നിമിഷം മുതൽ ഈ അമ്മ മറിയത്തിൻ്റെ കരങ്ങളിൽ ഈ സ്നേഹിച്ച ശിഷ്യനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ, ഇനി വേറെ ആരുടെയും കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ എനിക്ക് ധൈര്യമില്ലാത്തതിനാൽ, എന്നെ ഈ ലോകത്തിൻ്റെ രക്ഷകനായി, ഈ കുരിശു വഹിച്ച് ലോകജനത്തിൻ്റെ പാപക പരിഹാരമായി എന്നെ ഒരുക്കിയെടുക്കുന്ന അമ്മയുടെ കരങ്ങളിലല്ലാതെ വേറെ ആരുടെയും കരങ്ങളിൽ എൻ്റെ ശിഷ്യന്മാരെ ഏൽപ്പിക്കുവാൻ ധൈര്യമില്ലാത്ത യേശു അവിടെ തിരയുന്നത് ഈ അമ്മ മറിയത്തെയാണ്. ഈ അമ്മ മറിയത്തിൻ്റെ കരങ്ങളിൽ നാം ഓരോരുത്തരെയും ഏൽപ്പിച്ചു കൊടുത്തു. എന്തിനാണെന്നറിയാമോ? ആ ശിഷ്യൻ ഇനി മുതൽ പറഞ്ഞു പഠിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ഒരു പ്രാർത്ഥനയുണ്ട്. അമ്മ മറിയമേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ചങ്കിലൊന്ന് പതിപ്പിച്ചുറപ്പിക്കുക. ഇനി മുതൽ സ്നേഹിക്കുന്ന ശിഷ്യൻ്റെ ജീവിതത്തിൽ ഈ തിരുമുറിവുകൾ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഭാഷയിൽ പറഞ്ഞാൽ, ഗലാത്യ ലേഖനം അതിൻ്റെ അവസാന അധ്യായത്തിൽ 17-ാം തിരുവചനത്തിൽ നമ്മൾ കാണും, ഇതാ ക്രിസ്തുവിൻ്റെ ക്രൂശിതൻ്റെ മുറിവുകൾ എൻ്റെ ശരീരത്തിൽ ഞാൻ വഹിക്കുന്നു, അടയാളങ്ങൾ വഹിക്കുന്നു എന്ന്. ആ തരത്തിൽ ക്രിസ്തുവിൻ്റെ അടയാളങ്ങൾ ധരിക്കുന്ന ശിഷ്യന്മാരെ, ക്രിസ്തുവിൻ്റെ അടയാളങ്ങൾ ധരിക്കുന്ന വിശ്വാസികളെ, ക്രിസ്തുവിൻ്റെ അടയാളങ്ങൾ ധരിക്കുന്ന ക്രിസ്ത്യാനികളെ ഈ ലോകത്തിന് ഇന്ന് ആവശ്യമുണ്ട്. പക്ഷേ കുഞ്ഞെ, ഒന്നോർക്കേണ്ടതൊന്നുണ്ട്, അമ്മ മറിയത്തിലൂടെ അല്ലാതെ നിനക്കൊരു ക്രൂശിതനാകാൻ പറ്റുകയില്ല. അമ്മ മറിയത്തിലൂടെ അല്ലാതെ നിനക്കൊരു കുരിശെടുക്കാൻ പറ്റുകയില്ല. അമ്മ മറിയത്തിലൂടെ അല്ലാതെ ഈ കാൽവരി കയറാനും നിന്നെ കൊണ്ട് പറ്റുകയില്ല. കാരണം തൻ്റെ പുത്രനെ കാൽവരിയോളം എത്തിക്കുവാൻ, ദൈവഹിതപ്രകാരം കാൽവരിയോളം എത്തിക്കുവാൻ അമ്മ മറിയത്തിന് സാധിച്ചുവെങ്കിൽ ഈ അമ്മ മറിയത്തിൻ്റെ കരങ്ങളിൽ യേശു ഏൽപ്പിച്ചു കൊടുക്കുന്നത് മറ്റൊന്നിനുമല്ല, നാളെ കുരിശെടുക്കാനും അനുദിനം എന്നെ പിന്തുടരുവാനും സർവ്വതും ഉപേക്ഷിക്കുവാനും കാൽവരി കയറുവാനും പഠിപ്പിക്കാൻ വേണ്ടിയാണ് യേശു പഠിപ്പിച്ചതാണ്. എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിതരിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് ലൂക്കാസ് സുവിശേഷം 9-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ നമ്മൾ കാണുമ്പോൾ യേശുവിൻ്റെ ആഗ്രഹം അതാണ്. അനുദിനം കുരിശെടുത്ത് കാൽവരി കയറാൻ പഠിപ്പിക്കുവാൻ കാൽവരി കയറ്റിവിട്ട അമ്മ മറിയത്തിനല്ലാതെ ഒരുക്കിയെടുക്കാൻ പറ്റുകയില്ല. ഒന്നേ പാടുള്ളൂ, ഒന്നേ ചെയ്യേണ്ടുള്ളൂ, അമ്മ മറിയത്തെ നിന്റെ കുടുംബത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക, നിന്റെ വ്യക്തി ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. അത് മാത്രമേ ഉള്ളൂ. ഇന്ന് മുതൽ ഈ സ്നേഹിക്കുന്ന ശിഷ്യൻ കാൽവരിയിൽ നിന്ന് ഈ മറിയത്തെ സ്വന്തം അമ്മയായി, യേശുവിൻ്റെ അമ്മയെ സ്വന്തം അമ്മയായി സ്വന്തം ഭവനത്തിൽ ഏറ്റെടുത്ത നിമിഷം മുതൽ
ഇന്നു മുതൽ ശിഷ്യത്വത്തിൽ നിന്നും മകനിലേക്കുള്ള ഒരു മാറ്റമാണ് വളർച്ചയാണ് ശിഷ്യത്വത്തിൽ നിന്നും മകനിലേക്കുള്ള ഒരു വളർച്ച യേശുവിൽ നിന്നുണ്ടായതുപോലെ യേശു ദൈവത്തിന്റെ മകനെ അമ്മ മറിയത്തിന്റെ മകനായി മാറ്റപ്പെട്ടതുപോലെ ഇന്നു മുതൽ ഈ ശിഷ്യനൊക്കെയും ശിഷ്യന്മാരൊക്കെയും യേശുവിന്റെ സ്നേഹത്തിൽ പങ്കുപറ്റിയവരൊക്കെയും അമ്മ മറിയത്തിന്റെ മക്കളായി മാറ്റപ്പെടുമ്പോൾ കാൽവരി കയറാൻ പഠിപ്പിക്കാൻ വേണ്ടിയാണ് എന്തിനാണെന്നറിയാമോ ഇനി മുതലും ഓരോ ശിഷ്യന്മാരും യേശുവിന്റെ സ്നേഹത്തിൽ പിഞ്ചെന്ന ശിഷ്യന്മാരൊക്കെയും ഈ കാൽവരി കയറുമ്പോൾ ഏൽക്കപ്പെടേണ്ട മുറിവുകളൊക്കെയും നാളെ ലോകത്തിനു വേണ്ടി തിരുമുറിവുകളാക്കുവാൻ വേണ്ടിയാണ് എന്ന് നമ്മൾ മറന്നു പോകരുത് ഓരോ മുറിവുകളും തിരുമുറിവുകളാക്കാൻ വേണ്ടിയാണ് ക്രിസ്തു ശിഷ്യന്റെ മുറിവുകൾ തിരുമുറിവുകളാണ് അത് തിരിച്ചറിയണം ആ തിരുമുറിവിലേക്കുള്ള ഒരു നടത്തമാണ് അമ്മ മറിയത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ സാധിക്കുന്നത് അതിനാൽ ഈ ജപമാല മാസത്തിൽ അമ്മ മറിയത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ജപമാല ചൊല്ലി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഒന്നുകൂടി ഇങ്ങനെ കൂട്ടിച്ചേർക്കണമേ അമ്മ മറിയമേ ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ ഒന്ന് പതിപ്പിച്ച് ഉറപ്പിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ